സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഗുരുപരമ്പരകളെ നമിച്ചുകൊണ്ട് അഭിവന്ദ്യ ഗുരുജനങ്ങളെയും അഡ്മിൻസിനെയും അംഗങ്ങളെയും പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ രാമായണ പഠനത്തിലേക്ക് കടക്കാം. കിഷ്കിന്ധാകാന്ഡത്തിൽ 219 വരി മുതലാണ് നമുക്ക് ഇനി പാരായണം ചെയ്യുവാനുള്ളത്. സുഗ്രീവനും രാമദേവനും തമ്മിൽ അഗ്നിസാക്ഷിയായി ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി, അതിനുശേഷം അവർ അല്പനേരം ആ ഋഷ്യമൂകാചലത്തിൽ വസിച്ചു, വിശ്രമിച്ചു. ആ വിശ്രമവേളയിൽ സുഗ്രീവൻ തന്റെ ജ്യേഷ്ഠനായ ബാലിയുമായുള്ള കലഹത്തിന്റെ കാരണം പറയുകയാണ്. ഇനി നമുക്ക് പാരായണം തുടരാം. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ പണ്ടുമായാവിയെന്നോരസുരേശ്വരനുണ്ടായതു മയൻ തന്നുടെ പുത്രനായി. ബാലിയും താനും, അതായത് ബാലിയും സുഗ്രീവനും തമ്മിലുണ്ടായ പിണക്കത്തിൻ്റെ കാരണങ്ങൾ രാമദേവനോട് സുഗ്രീവൻ പറയുകയാണ്. എന്താണ്? പണ്ടു മായാവിയെന്നോരസുരേശ്വരനുണ്ടായതു മയൻ തന്നുടെ പുത്രനായി. മയാസുരന്റെ പുത്രനായിട്ട് ഉള്ള മായാവി എന്ന അസുരൻ ഉണ്ടായിരുന്നു. ഈ മയന്റെ പുത്രിയാണല്ലോ രാവണന്റെ പത്നിയായ മണ്ഡോദേവി. അപ്പോൾ ഈ മായാവി എന്ത് ചെയ്തു നോക്കാം. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരേ കിഷ്കന്ധയാം പുരിപുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. അവനെങ്ങനെ മതിച്ച് നടക്കുകയായിരുന്നു, ആരെയും കിട്ടിയില്ല യുദ്ധത്തിന്. ആരെ പോയി വെല്ലുവിളിച്ചാലും അവരെല്ലാം ഓ എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിന്മാറി അവസാനം ബാലിയുടെ അടുത്തെത്തി. കിഷ്കിന്ധ രാജ്യത്ത് ചെന്ന് അവിടുത്തെ രാജാവായിരുന്നു ബാലി. ബാലിക്കൊരു കുഴപ്പമുണ്ട്, കുഴപ്പമായാലും അല്ലെങ്കിലും ഒരു സ്വഭാവമുണ്ട്. യുദ്ധത്തിന് ആര് വെല്ലുവിളിച്ചാലും അയാൾ അടങ്ങിയിരിക്കുകയില്ല. അവസാനം അത് അദ്ദേഹത്തിൻ്റെ നാശകാരണവുമായി. എങ്കിലും അത് ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അത്ര ആരെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ളവനുമായിരുന്നു, അത്ര എന്തോ പറയുന്നത് ധൈര്യത്തോടു കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് യുദ്ധത്തിനായിട്ട്. അപ്പം ഉടനെ അങ്ങോട്ട് ചെന്നു. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാലിയുടെ ഇടി കിട്ടി. മയന് മായാവിക്ക് വേണ്ടുന്നതും അതായിരുന്നു. അവിടുന്ന് പേടിച്ചോടി. എന്നാ ഓടിയാൽ അങ്ങ് വിട്ടുകൊടുക്കും, അതുമില്ല. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അതു കണ്ടു ചെന്നിത് പിന്നാലെ. ആ മായാവി എന്ന രാക്ഷസന്റെ പുറകെ ബാലിയും ഓടി. ബാലിയുടെ അനുജനായ സുഗ്രീവനും ജ്യേഷ്ഠനെ പിന്തുടർന്നു. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപൊക്കിതു വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രാണരക്ഷാർത്ഥം ആ രാക്ഷസൻ കയറി അതിൻ്റെ മുന്നിലെത്തി. ബാലിയും പുറകെ സുഗ്രീവനും എത്തി. സുഗ്രീവനോട് ഇപ്രകാരം പറഞ്ഞു. ഞാൻ അതിൽ പൊക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. ഇവനെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ഗുഹയ്ക്കുള്ളിൽ കടന്നിട്ട് അവനെ വകവരുത്തിയിട്ടേ വരികയുള്ളൂ.
എന്താ പറഞ്ഞത്, ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും. ഇനി അസുരനാണ് ഈ യുദ്ധത്തിൽ മരിക്കുന്നതെങ്കിൽ പാല് വരും എങ്ങോട്ട്? ഈ ഗുഹയുടെ വാതിക്കലേക്ക്. അതല്ല, ചോരയാണ് ഒലിച്ച് അവിടുന്ന് അകത്തുനിന്ന് ഇറങ്ങുന്നതെങ്കിൽ ഞാൻ മരിച്ചു എന്ന് സങ്കല്പിച്ചോളൂ. നീയെ അതിൻ്റെ വാതിൽ അടച്ചിട്ട് കിഷ്കിന്ധ രാജ്യം പരിപാലിച്ചു കൊള്ളൂ. യുദ്ധം പറഞ്ഞതിൽ പൊക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേ നടിയനും. അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. അവിടെ വെളിയിൽ ഇങ്ങനെ സുഗ്രീവൻ കാത്തു നിൽക്കുകയാണ്. പോയതു കാലം ഒരു മാസം എന്നിട്ടും ആഗതനായതുമില്ല ഗവീശ്വരൻ. അങ്ങനെ ബാലിയെ കാത്ത് ആ ഗുഹയുടെ വെളിയില് അതിന്റെ വാതുക്കൽ ഇദ്ദേഹം നിൽക്കുകയാണ് സുഗ്രീവൻ. ഒരു മാസക്കാലം കഴിഞ്ഞു. വന്നിതു ചോരവില മുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അപ്പോഴുണ്ട് ഒരു മാസത്തിന് ശേഷം ആ ഗുഹയുടെ വാതിൽക്കല് ചോര ഒഴുകിയെത്തി ഗുഹയ്ക്കുള്ളിൽ നിന്നുള്ള. വാലി പണ്ട് നേരത്തെ പറഞ്ഞിരുന്നു, ചോര വന്നാൽ ഞാൻ മരിച്ചെന്ന് കരുതിക്കൊള്ളൂ, നീ ആ ഗുഹാമുഖം അടച്ച് പോയി കിഷ്കിന്ധ രാജ്യം പരിപാലിച്ചു കൊള്ളാൻ. ആകപ്പാടെ പരിതാപി ആയി, അതായത് സുഗ്രീവന് ആകെ വിഷമമായി. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധു കീടിനേൻ മർക്കടവീരരും ദുഃഖിച്ചിതു കാലം. വളരെ വിഷമത്തോടുകൂടി സുഗ്രീവൻ അവിടുന്ന് കിഷ്കിന്ധ രാജ്യത്തിലേക്ക് എത്തി. എല്ലാവരോടും വിവരങ്ങളൊക്കെ പറഞ്ഞു. അവിടുത്തെ ആ മർക്കടന്മാരൊക്കെ തൻ്റെ രാജാവിൻ്റെ അകാലമൃത്യുവിലുള്ള ദുഃഖം സഹിക്കവയ്യാതായി. എന്നിട്ട് എന്ത് ചെയ്തു? വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിന. അവിടെയുള്ള പ്രധാനികളായ മർക്കടന്മാരെല്ലാം കൂടി രാജാവിൻ്റെ അനുജനായ സുഗ്രീവനെ രാജാവായി വാഴിച്ചു. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു വാലി മഹാബലവാൻ തഥാ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴുണ്ട് വാലി അതാ പ്രത്യക്ഷപ്പെട്ടു, മരിച്ചിട്ടില്ലായിരുന്നു. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു വാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. വാലിക്ക് മനസ്സിലായി, എന്ത്, ഇവൻ മനഃപൂർവം തന്നെ കൊല്ലുവാനായിട്ട് ആ ഗുഹാമുഖത്ത് വലിയ പാറക്കല്ല് പിടിച്ചു വെച്ചതാണ് എന്ന് വാലിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു വാലി. അപ്പൊ സുഗ്രീവനോട് അതിയായ കോപമുണ്ടായി, കൊല്ലാനായിട്ട് തുടങ്ങി. അവിടുന്ന് ഓടി കിഷ്കിന്ധാപുരി വിട്ടു. എവിടെയൊക്കെ പോയാലും വാലിയുടെ കോപം അടങ്ങില്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത്, കൊല്ലുവാനായിട്ട് പുറകെ നിന്നു. പക്ഷേ എന്തുകൊണ്ട് ഋഷ്യമുഖാചലത്തിൽ വന്നില്ല? നീള നടന്നുഴന്നിടും ദശാന്തരേ ബാലി വരികയില്ല അത്ര ശാപത്തിനാൽ ഋഷ്യമുഖാചലേ വന്നിരുന്നിടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ. അങ്ങനെ പ്രാണരക്ഷാർത്ഥം പായുമ്പോൾ തനിക്ക് ഒരു സുരക്ഷിത സ്ഥാനം ഉള്ളിൽ തോന്നി. എന്താണത്? ഋഷ്യമൂഖ പർവ്വതം. അവിടെ ബാലിക്ക് കയറാൻ പറ്റില്ല ഒരു മുനിശാപത്താൽ. അത് ആ ശാപകാരണവും മറ്റ് ശാപമൊക്കെ ഇനിയും ആരുടെ ശാപമായിരുന്നൊക്കെ മുന്നോട്ട് പാരായണത്തിലുണ്ട്, അതുകൊണ്ട് ഇവിടെ അത് പറയുന്നില്ല. എന്തായാലും അത് ബാലി കയറാമലയാണ്, നമ്മൾക്കെല്ലാം ഉണ്ട് ബാലി കയറാമല. പലരും പറയാറുണ്ട് കാര്യം സാധിക്കാതെ വരുമ്പോൾ അതൊരു ബാലി കയറാമലയാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഇത് ഋഷ്യമൂഖ പർവ്വതം ബാലി കയറാമലയാണ്. അതുകൊണ്ട് സുഗ്രീവൻ അങ്ങോട്ട്
പോയി അവിടെ വസിച്ചു എന്നാണ് പറയുന്നത്. വിശ്വനാഥ വിഭോ എന്ന് രാമനോട് പറയുകയാണ്. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനൂഢരാഗം മമ വല്ലഭ തന്നെയും. നോക്കൂ, ആ മൂഢനായിരിക്കുന്ന ബാലി തൻ്റെ അനുജന്റെ ഭാര്യയായ താരെ സുഗ്രീവന്റെ ഭാര്യയായ അപഹരിച്ചെടുത്തിരിക്കുകയാണ്. ഊഢരാഗം, ഊഢരാഗം എന്ന് പറഞ്ഞാൽ പ്രേമത്തോടുകൂടി അവന് തൻ്റെ ഭഗ്നിയെ അപഹരിച്ചു. നാടും നഗരവും ഭഗ്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. തുപ്പാദപങ്കേറുക സ്പർശ കാരണാൽ ഇപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നാടും നഗരവും ഭഗ്നിയും എന്നുടെ വീടും. അങ്ങനെ വിഷമത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് എന്ത് തൊത്പാദ പങ്കേറുക സ്പർശനം, അങ്ങയുടെ പാദസ്പർശം ഉണ്ടായത്. അങ്ങനെ ആ പാദസ്പർശത്താൽ എൻ്റെ ദുഃഖങ്ങളൊക്കെ മാറി ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. ആരാണ് ഇരിക്കുന്നത്? സാക്ഷാൽ ലോകനാഥനായിരിക്കുന്ന രാമദേവന്റെ കാര്യമാണ് ഈ പറയുന്നത്. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു ഭഗ്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. ഇങ്ങനെ ആ സൂര്യപുത്രനായിരിക്കുന്ന സുഗ്രീവന്റെ വിഷമത്തോടുകൂടിയുള്ള വാക്കുകൾ കേൾക്കയാൽ മിത്രദുഃഖേന, തൻ്റെ മിത്രമായിരിക്കുന്ന സുഗ്രീവന്റെ കാര്യത്തിൽ ആ മനസ്സലിവ് തോന്നിയിട്ട് രാഘവൻ എന്താണ് പറഞ്ഞത്? കാരുണ്യത്തോടുകൂടി നിന്റെ ശത്രുവിനെ കൊന്ന് പത്നിയും രാജ്യവും ഒക്കെ വീണ്ടെടുത്ത് തരാം എന്ന് പറഞ്ഞു. സത്യമിതു രാമഭാഷിതം കേവലം. രാമദേവൻ ഇങ്ങനെ സത്യങ്ങൾ പലയിടത്തും പറയുകയുണ്ടായി. കൈകേയി മാതാവിനോട് പറഞ്ഞു നാളെ വനത്തിന് പോകുമെന്ന്. പിന്നെ എന്തും കൈകേയി മാതാവിനോട് അതിനു അപ്പം തന്നെ ആയിരുന്നു പറഞ്ഞത്, അച്ഛന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണ് ഞാൻ എന്ന്. അങ്ങനെ ഒരു സത്യം ചെന്നിരുന്നു. പിന്നെ മുനിമാരോട് പറഞ്ഞ് നിങ്ങളെ രക്ഷിക്കുമെന്ന് ഈ രാക്ഷസന്മാരുടെ ആക്രമണത്തിൽ നിന്ന്. അവിടെയും സത്യം ചെയ്തു. ഇപ്പോൾ ഇവിടെ വേറൊരു സത്യം ചെയ്തിരിക്കുന്നു. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനു തനയനും ഇങ്ങനെ ചൊല്ലിന. അങ്ങനെ ആ മാനവേന്ദ്രനായിരിക്കുന്ന രാമദേവനോട് രാമദേവന്റെ വാക്കുകൾ കേട്ടിട്ട് ഭാനുതനയൻ, അതായത് സൂര്യപുത്രൻ, ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സ്വർലോകനാഥ ജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം. സ്വർലോകനാഥജൻ, സ്വർലോകം, സുരലോകം, ദേവലോകം, അതിൻ്റെ നാഥനാണ് ആരാണ്? ദേവേന്ദ്രൻ. ദേവേന്ദ്രന്റെ പുത്രനാണ് ഈ ബാലി. അതാണ് പറഞ്ഞത്, സ്വർലോകനാഥജനാക്കിയ ബാലിയം കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ആരാണ് പറയുന്നത്? ബാലിയുടെ അനുജനായ സുഗ്രീവൻ. കാരണമുണ്ട് അങ്ങനെ പറയാൻ. ശത്രുക്കളാണ് ഇപ്പോൾ അവിടെ, തൻ്റെ ജ്യേഷ്ഠനെന്നുള്ള ഭാവം ഇല്ല. ഇതുപോലെ തന്നെയാണല്ലോ രാവണന്റെ കാര്യത്തിലും സംഭവിച്ചത്. അനിയൻ വിഭീഷണനായിരുന്നു രാവണവധത്തിനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിയായി നിന്നത്. ഇത് പല കാര്യങ്ങളിൽ നടക്കാറുണ്ട്. ഏറ്റവും അടുത്തറിയുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവകാരികളായിട്ട് മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ ലോകചരിത്രം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അതാണ് സംഭവിച്ചത്. മറ്റ് മാർഗമില്ല അവരുടെ മുന്നിൽ. എന്നാൽ മറ്റ് ചിലർ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയും ചെയ്യുന്നവരുണ്ട്. ഇവിടെ അതല്ലായിരുന്നു.
ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലി തൻ ബാഹുപരാക്രമം. ആ അങ്ങ് അതിശക്തിശാലിയാണ്, ലോകൈകനാഥനാണ്, എല്ലാം എനിക്കറിയാം, അതിൽ യാതൊരു അവിശ്വാസവുമില്ല. എങ്കിലും ഇല്ല അവനോളം ബലം മറ്റൊരുവനും, ലോകത്തിൽ ആർക്കും ഈ ബാലിയുടെ അത്രയും ബലമില്ല. ചൊല്ലുവൻ ബാലി തൻ ബാഹുപരാക്രമം. അവന്റെ പരാക്രമങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ അങ്ങേ പറഞ്ഞു കേൾപ്പിക്കാം. ദ്വന്ദ്വഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. മുമ്പ് ഞാൻ പറഞ്ഞു ബാലിയുടെ ഈ സ്വഭാവമാണ് ബാലിയുടെ അന്ത്യവും അന്ത്യകാരണവുമായത്. ഇവിടെയും അങ്ങനെയാണ്. ഇവിടെ ബാലിയുടെ അന്ത്യം നടന്നില്ല എങ്കിലും അതൊരു അന്ത്യത്തിൻ്റെ കാരണമായി. ദുന്ദുവി എന്ന മഹാസുരൻ എന്നിട്ട് എങ്ങനെ വന്നു? മാഹിഷവേഷത്താൽ. മാഹിഷമെന്ന് പറഞ്ഞാൽ പോത്തിൻ്റെ വേഷം ധരിച്ച് കിഷ്കിന്ധാപുരിയിലെത്തിയിട്ട് ബാലിയെ വെല്ലുവിളിച്ച് യുദ്ധത്തിനായിട്ട്. ബാലി ഉണ്ടോ? ഇരിക്കുന്നു. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു വധിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടി പിടിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞു രക്തവും വീണു മതംഗാശ്രമസ്ഥലേ. ആ പോത്തായിട്ട് വന്ന ആ ദുന്ദുബിയുടെ ആ കോമ്പേൽ അങ്ങോട്ട് പിടിച്ചിട്ട് പൊക്കി ഓരോ ചുറ്റി ഒരൊറ്റ ഹേർ വെച്ചു കൊടുത്തു. ആ തല ചെന്ന് വീണത് എവിടെയാണെന്നറിയാം? ആ ഋഷ്യമൂക്കാചല പർവ്വതത്തിലാണ്. അപ്പോൾ ആ തല പോകുന്ന വഴിയിൽ രക്തം വീണുകൊണ്ടേയിരുന്നു. ആ രക്തം മതങ്കാശ്രമത്തിലും വീണു, മതംഗമുനിയുടെ ആശ്രമത്തിൽ. ആശ്രമദോഷം വരുത്തിയ ബാലി പോ ഋഷ്യമൂക്കാചല തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി ഭൂകമദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല. ഇത് കണ്ട്, ഈ രക്തം തൻ്റെ ആശ്രമത്തിലൊക്കെ വീണത് കണ്ട് ആശ്രമത്തിന് അശുദ്ധി വരുത്തിയ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചു പോകും, ഇനിമേൽ ബാലി ഋഷ്യമൂകാചലത്തിൽ വരുന്നാകിൽ എന്ന് ആ മതംഗമുനി ഒരു ശാപം കൊടുത്തു. അന്ന് അത് ബാലിയും അറിഞ്ഞു. അന്ന് മുതൽ ഇവിടെ ബാലി വരാറില്ല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മനസ്സേ ഭീതി കൂടാതെ നിരന്തരം. അതുകൊണ്ടാണ് ഞാനിവിടെ യാതൊരു പേടിയുമില്ലാതെ ഇവിടെ കഴിയുന്നത്. ദുന്ദുഭിതന്റെ തല ഇതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവൻ. ദാ കിടക്കുന്ന ആ പണ്ട് വലിച്ചെറിഞ്ഞ ദുന്ദുബിയുടെ തല അങ്ങ് കാണൂ. പിന്നെന്താ പറയുന്നത്? ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കപിവീരനെ നിർണയം. ആ ഈ തല ആർക്കാണെടുത്ത് എറിയാൻ സാധിക്കുന്നത് എങ്കിൽ ബാലിയെ അവന് കൊല്ലുവാൻ സാധിക്കും. എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തുമേൽ പോട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോജന പര്യന്തം. ആഹാ, അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ തള്ളവര് കാലിൻ്റെ തള്ളവിരൽ കൊണ്ടൊരു തോണ്ടി തോണ്ടി, അതെ ആ എത്ര ദൂരം പോയി വീണെന്നാണ് പറയുന്നത്? ദശയോജന ദൂരം പോയി, 10 യോജന ദൂരത്തിൽ പോയി വീണ തല. എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാർ. ഈ കാഴ്ച കണ്ട് എന്ത് കാഴ്ചയായിരുന്നു? ആ ദുന്ദുബി എന്ന രാക്ഷസന്റെ
ആ തലയോട്ടി തൻ്റെ ഇടതുകാലിൻ്റെ പെരുവിരൽ കൊണ്ട് തോണ്ടിയെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അത് 10 യോജന ദൂരം പോയി വീണു. ആ കാഴ്ച കണ്ടിട്ട് സുഗ്രീവനും തൻ്റെ മന്ത്രികളുമാകെ അത്ഭുത പരവശരായിപ്പോയി. എന്നിട്ടവര് ചുറ്റിനും തൊഴു നിൽക്കുകയാണ്. വീണ്ടും സുഗ്രീവൻ പറയുകയാണ്, പിന്നെയും ആർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കുമാൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും. അല്ലയോ പ്രഭോ, ഈ 7 മരങ്ങൾ ബാലി പണ്ട് മൽപ്പിടുത്തത്തിന് ഉപയോഗിക്കുമായിരുന്നു, അതായത് കസർത്ത് നടത്താൻ വേണ്ടി. എന്നിട്ടോ, വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പാത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോം ഏഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റ ഒരമ്പെയ്ത് പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. ഹാ, ഇങ്ങനെ പിടിച്ച് മരങ്ങൾ കുലുക്കുമ്പോൾ അതിലുള്ള സകല ഇലകൾ, ഏതത് പച്ചലയായാലും തളിരലയായാലും ഒന്നും പിന്നെ അവശേഷിക്കില്ല. അത്രയ്ക്ക് ശക്തിയാണ് ഈ വൻമരങ്ങൾ പിടിച്ച് കുലുക്കിയ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു പോകുമായിരുന്നു. അതിങ്ങനെ വൃത്താകൃതിയിലാണ് നിൽക്കുന്ന ആ 7 മരങ്ങളും. അതാണ് പറഞ്ഞത്, വട്ടത്തിൽ നിൽക്കും ഇവറ്റ ഒരമ്പെയ്ത് പൊട്ടിക്കിൽ വാലിയെ കൊല്ലായി വരും ദൃഢം. ആരാണോ ഒറ്റ ഒരമ്പിനാൽ ഈ വട്ടത്തിൽ നിൽക്കുന്ന 7 വൃക്ഷങ്ങളും മുറിച്ചിടുന്നത്, അവർക്ക് ബാലിയെ കൊല്ലായി വരും ദൃഢം. അവർക്കേ ബാലിയെ കൊല്ലാൻ സാധിക്കൂ. ഈ 7 മരങ്ങൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും അത് ചുരുക്കി ഞാൻ പറയാം. ചന്ദ്രവംശത്തിൽ പിറന്ന മണിഭദ്രൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു പോലും. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു കവിക. ആ ദമ്പതിമാരിൽ 7 പുത്രന്മാരുണ്ടായിരുന്നു. അവര് അസുര ശില്പിയായിരുന്ന ആ മയനിൽ നിന്നും, മയൻ്റെ കാര്യം മയൻ ആരാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, രാവണഭക്തിയായ മണ്ഡോദരിയുടെ പിതാവായ ആ മയനിൽ നിന്നും ധാരാളം മായാജാല വിദ്യകളൊക്കെ പഠിച്ചു. അവരിങ്ങനെ ഒരു മായാ സർപ്പത്തെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അഗസ്ത്യമുനി ആ വനത്തിൽ ഇങ്ങനെ ചമതക്കമ്പുകളൊക്കെ ശേഖരിച്ച് തനിക്ക് ഹോമത്തിന് വേണ്ടിയുള്ള സജ്ജീകരണത്തോടു കൂടി വരുമ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് പറ്റിക്കാനായിട്ട് ഈ സർപ്പത്തെ ഒരു വൃത്തമാക്കി നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഈ 7 പേരും നിന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ നിന്ന അവരെ ഒരു വൃക്ഷം പോലെയാണ് അവിടെ നിന്നത്. അപ്പോൾ ഈ അഗസ്ത്യമുനിക്ക് എങ്ങോട്ടും പോകാൻ സാധിക്കില്ല, ആ വൃത്തത്തിനകത്തായിപ്പോയി. ദിവ്യദൃഷ്ടി കൊണ്ട് അദ്ദേഹം കാര്യം മനസ്സിലാക്കി ഈ 7 പേരെയും ശപിച്ചു. പിന്നെ ശാപമോക്ഷവും കൊടുത്തു. ആ നിങ്ങളിങ്ങനെ വൃക്ഷങ്ങളായിട്ട് അനേകായിരം വർഷങ്ങൾ അല്ലെങ്കിൽ അനേക ലക്ഷം വർഷങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. പിന്നെ ശാപമോക്ഷം കൊടുത്തു, ത്രേതായുഗത്തിൽ രാമദേവൻ വരും, അപ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം കൊടുക്കും. അങ്ങനെയാണ് ആ വൃക്ഷങ്ങൾ അവിടെ നിൽക്കുന്നത് എന്ന് പറയപ്പെടുകയുണ്ടായി എന്നാണ് അതിൻ്റെ ഐതിഹ്യം. അങ്ങനെയുള്ള ആ വൃക്ഷങ്ങൾ രാമദേവൻ ഒരമ്പിനാല് എയ്ത് മുറിച്ചിട്ടു എന്നാണ്. സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്വയോദ്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിയിടിനാൻ സാലങ്ങളേഴും വിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തുണീരവൻ പോടുപുക്കോരനന്തരം. അതെ, ആ വൃക്ഷങ്ങൾ എങ്ങനെയാണ് എഴുത് വീഴ്ത്തിയതെന്നാണ് പറയപ്പെടുന്നത്. സൂര്യാത്മജോക്തികൾ ആരാണ് സൂര്യാത്മജൻ? ഇത്രയും നേരം പറഞ്ഞതുകൊണ്ട് മനസ്സിലായി കാണും സുഗ്രീവൻ.
ആ സുഗ്രീവൻ പറഞ്ഞത് കേട്ടിട്ട് സൂര്യാന്വയോദ്ഭൂതൻ, സൂര്യവംശത്തിൽ പിറന്നവനായ ആ രാമദേവൻ തൻ്റെ വില്ലെടുത്തു. അമ്പ് ആ വില്ല് തൊടുത്ത് ശരിക്ക് ധ്യാനിച്ചു. ഉടനെ ആ വൃക്ഷങ്ങളെ ലക്ഷ്യമാക്കി അയച്ചു. ആ ഒരൊറ്റ ശരത്താൽ 7 വൃക്ഷങ്ങളും ഛേദിക്കപ്പെട്ടു. എന്നിട്ട് ആ ബാണം തിരിച്ച് തൻ്റെ ഹാവനാഴിയിലേക്ക് വന്നു ചേരുകയും ചെയ്തു. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പി തൊഴുതു ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണുവാനും എനിക്ക് യോഗം വന്നു. ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവത്പദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. ഇതൂടെ കണ്ടപ്പോഴേ ആ സുഗ്രീവൻ തൻ്റെ അതിശയം ഇരട്ടിയായി. എന്നിട്ടോ പറയാൻ തുടങ്ങി, വളരെ അധികം എന്തുകൂടി വിനയത്തോടുകൂടി കൂപ്പിത്തൊഴുതി പറയുകയാണ്, അങ്ങ് സാക്ഷാൽ ജഗന്നാഥനായ പരമാത്മാവാണ്, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന അങ്ങ്. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം, ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള പുണ്യങ്ങൾ കൊണ്ടാണ്, അതിൻ്റെ ഫലമാണ് എനിക്കിപ്പോൾ അങ്ങേ കാണാൻ സാധിച്ചത്. ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ, ജന്മ മരണ നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജന്മമോ മരണമോ ഇല്ലാത്ത അവസ്ഥ, മുക്തി. ആ മുക്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവത്പദം. അങ്ങേ നിർമ്മലാത്മാക്കളായ യോഗീശ്വരന്മാരായ ജ്ഞാനികളെല്ലാം എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ അങ്ങ് മോക്ഷതനായിരിക്കുന്ന മുക്തി കൊടുക്കുന്ന ഭവാനെ ലഭിക്കയാൽ ഇനി എനിക്ക് മറ്റൊന്നും വേണ്ട, വാലിയെ വധിക്കുകയും വേണ്ട, എനിക്ക് രാജ്യവും വേണ്ട, ഒന്നും വേണ്ട, മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. അങ്ങേ ഈ ദൃശ്യം കാണാനിടയായി, എനിക്ക് അത് മാത്രം മതി. അങ്ങേ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങയോട് മോക്ഷം മാത്രമേ ഞാൻ അതിന് അപേക്ഷിക്കുന്നുള്ളൂ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം. അകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. അല്ലയോ ഭഗവാനെ, ഭാര്യ പുത്ര ധനം രാജ്യം ഇവയൊക്കെ വെറും വ്യർത്ഥമാണ്, ഇവയൊന്നും സത്യമല്ല, നിത്യമല്ല, ഇതെല്ലാം അങ്ങയുടെ മായയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആകയാൽ മേ മഹാദേവദേവേശ, അല്ലയോ ദേവേശ, മറ്റാകാംക്ഷയില്ല, എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല ഭഗവാനെ. ലോകേശ പ്രസീദമേ, എന്നിൽ അങ്ങ് പ്രസാദിച്ചാലും എന്ന് സുഗ്രീവൻ ഇവിടെ പറയുകയാണ്. ഇനി സുഗ്രീവ സംഭാഷണം തുടരുന്നുണ്ട്. നമ്മൾക്ക് ഇന്നത്തെ പാരായണം ഇവിടെ സമ്പൂർണമാക്കാം. ബാക്കി അടുത്ത ദിനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് രാമദേവനിൽ ഈ പഠനം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഇത് സമ്പൂർണമാക്കാം. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി.